അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പുതുയുഗത്തിൻ്റെ ജീർണിച്ച സംസ്കാരം പഠിപ്പിക്കുന്ന പോലെ ഒരു വീടിൻ്റെ ചുമർക്കെട്ടുകൾക്കുള്ളിലൊതുങ്ങുന്ന രണ്ടു മാതാപിതാക്കളും ഒന്നോ രണ്ടോ സന്താനങ്ങളും അടങ്ങുന്ന അണുകുടുംബമല്ല ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരമുള്ള കുടുംബം. ഇസ്ലാമിലെ കുടുംബം വിശാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ബന്ധങ്ങളുടെ നൂലിഴ കൊണ്ട് പരസ്പര ബന്ധിതങ്ങളായ ഒരുപാട് വ്യക്തികളും സമൂഹങ്ങളും അടങ്ങുന്ന വിശാലമായ ഒരു സമത്വ സൗഹൃദ ലോകം ഇസ്ലാമിനു മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നതും. സഹോദരൻ്റെ ധനം അപഹരിക്കുന്ന നിസാര പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം കടിച്ചുകീറി കുടുംബ ബന്ധങ്ങളിൽ നികത്താനാവാത്ത വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുന്ന ആധുനികതയെ നാം അവഗണിക്കേണ്ടതുണ്ട്. മഹാനായ അബൂതൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇവിടെ സ്മര്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കും വരെ നിങ്ങൾ ആരും നന്മയെത്തിക്കുകയില്ല എന്ന ഖുർആൻ വാക്യം അവതീർണമായ അവസരത്തിൽ അബൂതൽഹ റളിയല്ലാഹു അൻഹു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുആഹ് തോട്ടം വിൽക്കാനുള്ള സന്നദ്ധത പ്രവാചക സമക്ഷം പ്രകടിപ്പിച്ചു. ആ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചു: നിങ്ങളുടെ തീരുമാനം വളരെ സ്തുത്യർഹമാണ്. മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കിടയിൽ വിഹിതം വെക്കുന്നതാണ് നല്ലത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ അബൂതൽഹ റളിയല്ലാഹു അൻഹു തയ്യാറാവുകയും പ്രസ്തുത തോട്ടം തൻ്റെ കുടുംബങ്ങൾക്കും പിതൃവ്യ പുത്രന്മാർക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്തു. കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകാത്തവന് സ്വർഗപ്രാപ്തി ഉണ്ടാകില്ലെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ജുബൈദു ബിനുൽ മുത്തഅം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആയുസ്സും ആഹാരവുമെല്ലാം നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതാണെന്നിരിക്കെ കുടുംബ ബന്ധം ചേർക്കൽ കാരണം അതിൻ്റെ വർധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നല്ലേ അതിനർത്ഥമെന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നേക്കാം. ഉത്തരം രണ്ടു വിധേന നമുക്ക് സമർത്ഥിക്കാം. ഒന്ന്, ഈ വർധനവ് കൊണ്ടുദ്ദേശം ആയുസ്സിലും ആഹാരങ്ങളിലും അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമെന്നും ആരാധന കർമ്മങ്ങൾക്ക് കൂടുതൽ അവസരമൊരുങ്ങുമെന്നുമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല താനുദ്ദേശിച്ചത് മായ്ച്ചു കളയുകയും അവൻ ഉദ്ദേശിച്ചത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. മൂലഗ്രന്ഥം അവൻ്റെ പക്കലാണുള്ളത് എന്ന സൂറത്തുർ റായിദിലെ 39-ാമത് ഖുർആൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് ഹദീസിൻ്റെ ബാഹ്യാർത്ഥത്തെ തന്നെ സാധൂകരിക്കുന്നതായി കാണാം. ചുരുക്കത്തിൽ, രക്തവും രക്തബന്ധവും ഇസ്ലാമിൽ ഏറെ പവിത്രത കൽപ്പിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. സാമൂഹ്യ ജീവിതത്തിൽ പരസ്പരമുള്ള ഇടപെടലുകൾക്കും സമ്പർക്കങ്ങൾക്കും അർഹമായ പരിഗണനയും വിലയും കൽപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം മാനുഷിക മൂല്യങ്ങളും ബന്ധങ്ങളും തകരാതെ സൂക്ഷിക്കാൻ ഉതകുന്ന ഇത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എങ്കിലേ വൈചിത്രമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പുലർത്താനും അത് നശിപ്പിക്കാതെ ആയുസ് അവസാനിക്കുന്നതുവരെ കൊണ്ടു നടക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.